നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലമായി ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പള്ളികൾക്ക് നേരെയുള്ള സംഘപരിവാർ ആക്രമണം തുടരുന്നുണ്ട്. പള്ളികൾ അതിക്രമിച്ച് കയറി ജയ് ശ്രീറാം വിളികളോടെ അവിടെ കുരിശിനു മുകളിൽ മറ്റു കൊടികൾ നാട്ടുക, അവിടെ പള്ളിക്ക് നാശനഷ്ടം ഉണ്ടാക്കുക, വിശ്വാസികളെ ആക്രമിക്കുക, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന സംഭവം ഹൈദരാബാദിലെ തെലങ്കാനയിലാണ്. അവിടെ ജയ് ശ്രീറാം വിളികളുമായി എത്തിയ ബജ്രംഗൾ ദൾ പ്രവർത്തകർ ദളിത് ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെലങ്കാന രംഗറെഡ്ഡി ജില്ലയിലെ ജൻപാഡ ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. സംഘപരിവാർ സംഘടനയായ ബജ്രംഗൾ ദൾ അനുഭാവികളായ 200 പേരാണ് അടങ്ങുന്ന സംഘമാണ് ഈ പള്ളിയിലേക്ക് എത്തുകയും ആ പള്ളിയെ അടിച്ചു തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 2 ഉൾപ്പെടെ 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സ്ഥലത്ത്. ഒപ്പം ഈ ആരാധനാലയത്തിന്റെ ക്രൂശിത രൂപവും കസേരകളും കെട്ടിടത്തിന്റെ മേൽക്കൂരയും തകർത്തതായാണ് ഈ അക്രമത്തിന് ഇരയായവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ബജ്രംഗൽ പ്രവർത്തകർ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധന നടക്കുന്ന സമയത്ത് അവിടെ എത്തുകയും അവരെ അടിച്ചോടിക്കുകയും ഒപ്പം അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്ഥിരം രീതിയാണ് ഇപ്പോൾ തെലങ്കാനയിലും സംഭവിച്ചിരിക്കുന്നത് എന്നും എടുത്തു പറയേണ്ടതാണ്. ആൾക്കൂട്ടം പള്ളി പിടിച്ചെടുക്കുന്നതിന്റെയും സ്ത്രീകൾ സഹായത്തിന് നിലവിളിക്കുന്നതിന്റെയും ഒക്കെ തന്നെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും പോലീസുകാരുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരാക്ഷേപം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ദിവസം രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി ക്രൈസ്തവ മുസ്ലിം വിശ്വാസികളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ജയ് ശ്രീറാം വിളികളുമായി സംഘപരിവാർ എത്തുകയും അവിടെയൊക്കെ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിൽ നമ്മൾ കാണുന്നുണ്ട്. ഒഡീഷയിലടക്കം മറ്റു സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്ന പല വെല്ലുവിളികളും ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണമെങ്കിൽ പോലും ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയാണ് സംഘപരിവാറിന്റെ ആക്രമണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ കേരളത്തിലെ സഭയുടെ മേലധ്യക്ഷന്മാർ അവർ പലതവണയായി മോദിയെ കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻ വിഭാഗം ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് അവരൊരിക്കൽ പോലും വാ തുറന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ റബ്ബർ വില 400 ഇവിടെ ഒരു MBA ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ ബിഷപ്പുമാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊരിക്കൽ പോലും എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടക്കുന്നത് എന്നതിനെ പറ്റി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ള വിഷയവും ഇവിടെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ തെലങ്കാനയിൽ നടക്കുന്ന സംഭവങ്ങൾ അത്രയേറെ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് തെലങ്കാനയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അവിടെ ദളിത് വിഭാഗങ്ങൾ ആരാധിക്കുന്ന ഒരു ദേവാലയത്തിലേക്കാണ് ബജ്രംഗൾ പ്രവർത്തകർ എത്തുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്ത്രീകളെയും കുട്ടികളും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ നടത്താനുള്ള സംഘപരിവാർ അജണ്ട എന്തായാലും ഇവിടെ നടപ്പിലാകും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ബിഷപ്പ് അംബ്ലാനി അടക്കമുള്ള ആളുകൾ ഈ ഒരു BJP വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന പ്രസ്താവനകൾ ഇറക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള മറ്റ് സഭകൾക്ക് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി സാമാന്യ ബോധത്തോടെ നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രമേ നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ. എന്തായാലും ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയുള്ള അക്രമങ്ങൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. തുടർച്ചയായാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒറീഷയിലും UPയിലും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ തെലങ്കാനയിൽ വരെ എത്തി നിൽക്കുന്നത് എന്നുകൂടി പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ട് സംഘപരിവാർ സംഘടനകൾ എന്തായാലും മറ്റു പള്ളികളും ഇതുപോലെ ആക്രമിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടുന്ന് അവിടെ പോയി മോദിയെ കണ്ട് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കൈകൊടുത്ത് മടങ്ങുന്ന സഭാ നേതാക്കന്മാരൊക്കെ തന്നെ ഈ വാർത്തകൾ കാണുന്നത് അത്രത്തോളം നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. നാളെ കേരളത്തിൽ ഇത്തരത്തിലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ എന്തായാലും നിലവിൽ അത്തരത്തിലൊരു അവസ്ഥ നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഈ രാജ്യത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പോലും ദിവസവും 2 ക്രിസ്ത്യൻ വിവാഹത്തിൽപ്പെടുന്ന ആളുകളാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ആക്രമണം നടക്കാതിരിക്കുന്നത്. അത് നമ്മുടെ മതേതരത്വം സൂക്ഷിക്കപ്പെടുന്ന നമ്മുടെ സർക്കാരിൻ്റെ ഒക്കെ തന്നെ ഭരണ മികവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗം ഇപ്പോഴും അതിക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർ, കേരളത്തിലുള്ളവർ പ്രത്യേകം ഒരു മൗനം പാലിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ബജ്രംഗൾ സംഘടനകൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അന്നും ഈ മൗനം കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ തുടരുമോ, ആ മൗനം തന്നെ അവർ പാലിക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ് ഇവിടെ.